പ്രാർത്ഥനയോടെ നമുക്ക് ഇന്നത്തെ പഠനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് നമ്മൾ പഠിക്കുവാനായിട്ട് ശ്രമിക്കുന്നത് യിരെമ്യ പ്രവാചകൻ്റെ പുസ്തകം 37-ാം അധ്യായമാണ്. എന്നോടൊപ്പം ബഹുമാനപ്പെട്ട കർത്താവിൻ്റെ ദാസൻ ജോൺ ഡാനിയൽ പാസ്റ്ററുണ്ട്. ദൈവദാസൻ ഇപ്പോൾ ആ വചനഭാഗങ്ങൾ വായിക്കും. വായിക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധയോടുകൂടി ആയിരിക്കുക. യിരെമ്യ പ്രവാചകൻ്റെ പുസ്തകം 37-ാം അധ്യായം. യെഹോയാക്കീമിൻ്റെ മകനായ കൊന്യാവിന് പകരം യോശിയാവിൻ്റെ മകനായ സിദക്കിയാവ് രാജാവായി. അവനെ ബാബേൽ രാജാവായ നെബുക്കദ്നേസർ യഹൂദദേശത്ത് രാജാവാക്കിയിരുന്നു. എന്നാൽ അവനാകട്ടെ അവൻ്റെ വൃദ്ധന്മാരാകട്ടെ ദേശത്തിലെ ജനമാകട്ടെ യിരെമ്യ പ്രവാചകൻ മുഖാന്തരം യഹോവ അരുളി ചെയ്ത വചനങ്ങളെ കേട്ട് അനുസരിച്ചില്ല. സിദക്കിയ രാജാവ് ശലമ്യാവിൻ്റെ മകനായ യെഹൂഖലിനെയും മയാസയ്യാവിൻ്റെ മകനായ ശബന്യ പുരോഹിതനെയും യിരെമ്യ പ്രവാചകൻ്റെ അടുക്കൽ അയച്ചു. നീ നമ്മുടെ ദൈവമായ യഹോവയോട് ഞങ്ങൾക്ക് വേണ്ടി പക്ഷപാതം കഴിക്കണം എന്ന് പറയിച്ചു. യിരെമ്യാവിനോ ജനത്തിന് ഇടയിൽ വരത്തുപോക്കുണ്ടായിരുന്നു, അവനെ തടവിലാക്കിയിരുന്നില്ല. ഫറവോൻ്റെ സൈന്യം മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു എന്ന വർത്തമാനം യെരുശലേമിനെ നിരോധിച്ച് പാർത്ത കൽദയർ കേട്ടപ്പോൾ അവർ യെരുശലേമിനെ വിട്ടുപോയി. അന്ന് യിരെമ്യ പ്രവാചകന് യഹോവയുടെ അരുളപ്പാട് ഉണ്ടായത് എന്തെന്നാൽ, ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ ഇപ്രകാരം അളിച്ചിരിക്കുന്നു, അരുളപ്പാട് ചോദിപ്പാൻ നിങ്ങളെ എൻ്റെ അടുക്കൽ അയച്ച യഹൂദ രാജാവിനോട് നിങ്ങൾ പറയേണ്ടുന്നത്, നിങ്ങൾക്ക് സഹായത്തിനായി പുറപ്പെട്ടിരിക്കുന്ന ഫറവോൻ്റെ സൈന്യം തങ്ങളുടെ ദേശമായ മിസ്രയീമിലേക്ക് മടങ്ങിപ്പോകും. കൽദയരോ മടങ്ങി വന്ന് ഈ നഗരത്തോട് യുദ്ധം ചെയ്ത് അതിനെ പിടിച്ച് തീ വെച്ച് ചുട്ടുകളയും. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, കൽദയർ നിശ്ചയമായിട്ട് നമ്മെ വിട്ടുപോകുമെന്ന് പറഞ്ഞ് നിങ്ങളെ തന്നെ വഞ്ചിക്കരുത്. അവർ വിട്ടുപോകയില്ല. നിങ്ങളോട് യുദ്ധം ചെയ്യുന്ന കൽദയരുടെ സർവ്വസൈന്യത്തെയും നിങ്ങൾ തോൽപ്പിച്ചിട്ട് മുറിവേറ്റ ചിലർ മാത്രം ശേഷിച്ചിരുന്നാലും അവർ ഓരോരുത്തൻ താന്താൻ്റെ കൂടാരത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് ഈ നഗരത്തെ തീ വെച്ച് ചുട്ടുകളയും. ഫറവോൻ്റെ സൈന്യം നിമിത്തം കൽദയരുടെ സൈന്യം യെരുശലേമിനെ വിട്ടുപോയപ്പോൾ യിരെമ്യാവ് ബെന്യാമീൻ ദേശത്ത് ചെന്ന് സ്വജനത്തിന് ഇടയിൽ തൻ്റെ ഓഹരി വാങ്ങുവാൻ യെരുശലേമിൽ നിന്ന് പുറപ്പെട്ടു. അവൻ ബെന്യാമീൻ വാതുക്കൽ എത്തിയപ്പോൾ അവിടുത്തെ കാവൽക്കാരുടെ അധിപതിയായി ഹനന്യാവിൻ്റെ മകനായ ശലമ്യാവിൻ്റെ മകൻ യെരീയാവ് എന്ന് പേരുള്ളവൻ യിരെമ്യ പ്രവാചകനെ പിടിച്ചു. നീ കൽദയരുടെ പക്ഷം ചേരുവാൻ പോകുന്നു എന്ന് പറഞ്ഞു. അതിന് യിരെമ്യാവ്, അത് നേരല്ല, ഞാൻ കൽദയരുടെ പക്ഷം ചേരുവാനല്ല പോകുന്നത് എന്ന് പറഞ്ഞു. യിരെമ്യാവ് അത് കൂട്ടാക്കാതെ യിരെമ്യാവെ പിടിച്ച് പ്രഭുക്കന്മാരുടെ അടുക്കൽ കൊണ്ടുചെന്നു. പ്രഭുക്കന്മാർ യിരെമ്യാവോട് കോപിച്ച് അവനെ അടിച്ചു. രായസക്കാരനായ യോനാഥാൻ്റെ വീട്ടിൽ തടവിൽ വെച്ചു. അതിനെ അവർ കാരാഗ്രഹമാക്കിയിരുന്നു. അങ്ങനെ യിരെമ്യാവ് കുണ്ടറയിലെ നിലവറകളിൽ ആയി. അവിടെ ഏറെ നാൾ പാർക്കേണ്ടി വന്നു. അനന്തരം സിദക്കിയ രാജാവ് ആളയച്ച് അവനെ വരുത്തി. യഹോവയെങ്കിൽ നിന്ന് വല്ല അരുളപ്പാടും ഉണ്ടോ എന്ന് രാജാവ് അരമനയിൽ വെച്ച് അവനോട് രഹസ്യമായി ചോദിച്ചു. അതിന് യിരെമ്യാവ്, ഉണ്ട്, നീ ബാബേൽ രാജാവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും എന്ന് പറഞ്ഞു. പിന്നെ യിരെമ്യാവ് സിദക്കിയ രാജാവിനോട് പറഞ്ഞത്, നിങ്ങളെന്നെ കാരാഗ്രഹത്തിൽ ആക്കുവാൻ തക്കവണ്ണം ഞാൻ നിന്നോടോ നിന്റെ ഭൃത്യന്മാരോടോ ഈ ജനത്തോടോ എന്ത് കുറ്റം ചെയ്തു? ബാബേൽ രാജാവ് നിങ്ങളുടെ നേരെയും ഈ ദേശത്തിന് നേരെയും വരികയില്ല എന്ന് നിങ്ങളോട് പ്രവചിച്ച നിങ്ങളുടെ പ്രവാചകന്മാർ ഇപ്പോൾ എവിടെ? ആകിയാൽ യജമാനായ രാജാവെ കേൾക്കണമേ, എൻ്റെ അപേക്ഷ തിരുമനസ്സുകൊണ്ട് കൈക്കൊള്ളണമേ. ഞാൻ രായസക്കാരനായ യോനാഥാൻ്റെ വീട്ടിൽ കിടന്ന് മരിക്കാതിരിക്കേണ്ടതിന് എന്നെ വീണ്ടും അവിടെ അയക്കരുതേ. അപ്പോൾ സിദക്കിയ രാജാവ് യിരെമ്യാവെ കാവൽപ്പുര മുറ്റത്ത് ഏൽപ്പിപ്പാനും നഗരത്തിൽ ആഹാരം തീരെ ഇല്ലാതാകും വരെ അപ്പക്കാരുടെ തെരുവിൽ നിന്ന് ദിവസം പ്രതി ഒരപ്പം അവന് കൊടുപ്പാനും കൽപ്പിച്ചു. അങ്ങനെ യിരെമ്യാവ് കാവൽപ്പുര മുറ്റത്ത് പാർത്തു. കർത്താവിൻ്റെ നാമം മഹത്വമെടുക്കട്ടെ. ഈ 37-ാം അധ്യായത്തിലെ ആത്മീക സത്യങ്ങൾ ഗ്രഹിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവ് നമുക്ക് തുണയായി നിൽക്കേണ്ടതിന് പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധാനത്തെങ്കിലായിരിക്കാം. ഇന്നലെ നമ്മൾ 36-ാമത്തെ അധ്യായത്തിലെ കാര്യങ്ങളാണ് മനസ്സിലാക്കിയത്. വേദപുസ്തകത്തെ തകർത്ത് കളയുവാൻ, വേദപുസ്തകം ഇല്ലായ്മ ചെയ്യുവാൻ അകത്തും പുറത്തു നിന്നൊക്കെ ഒരുപാട് പ്രതിസന്ധികൾ വേദപുസ്തകം അഭിമുഖീകരിച്ചിട്ടുണ്ട്. എന്നാൽ അതിനൊന്നും വേദപുസ്തകത്തെ ഇല്ലായ്മ ചെയ്യുവാൻ കഴിഞ്ഞില്ല.
ആരൊക്കെ വേദപുസ്തകത്തെ തകർക്കുവാൻ ശ്രമിച്ചോ അവരൊക്കെ തകർന്നുപോയി. ഇന്നും വേദപുസ്തകം അതിൻ്റെ ചൈത്രയാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇത് സ്വർഗത്തിലെന്നേക്കും സ്ഥിരമായിരിക്കുന്ന തിരുവെഴുത്താണ്. യഹോയാക്കീമിൻ്റെ കാലത്തെ സംഭവങ്ങൾ എടുത്തു പറഞ്ഞതിന് ശേഷം യിരെമ്യാവ് സിദക്കിയാവിൻ്റെ കാലത്തേക്ക് വരികയാണ്. നെബുക്കനേസറാണ് സിദക്കിയാവിനെ രാജാവായിട്ട് നിയമിച്ചത്. സിദക്കിയാവും യഹോവയുടെ പ്രവാചകന്മാർ നൽകിയ ഭയനിർദ്ദേശങ്ങളെ അവഗണിക്കുന്നു. സിദക്കിയാവ് മാത്രമല്ല, താനും തൻ്റെ ഭൃത്യന്മാരും ദേശത്തിലെ ജനവും യിരെമ്യാ പ്രവാചകനെ കൂട്ടാക്കിയില്ല എന്ന് മാത്രമല്ല, അവൻ മുഖാന്തരം അരുളി ചെയ്ത ആ അരുളപ്പാടുകളെ അനുസരിക്കുവാനും കേൾക്കുവാനും തയ്യാറായില്ല. നമുക്കതിൻ്റെ ഒന്ന് രണ്ട് വാക്യങ്ങൾ ഒന്ന് വായിക്കാം. യഹോയാക്കീമിൻ്റെ മകനായ കുന്യാവിന് പകരം യോശിയാവിൻ്റെ മകനായ സിദക്കിയാവ് രാജാവായി. അവനെ ബാബൽ രാജാവായ നെബുക്കദ്നേസർ യഹൂദദേശത്ത് രാജാവാക്കിയിരുന്നു. എന്നാൽ അവനാകട്ടെ അവൻ്റെ ഭൃത്യന്മാരാകട്ടെ ദേശത്തിലെ ജനമാകട്ടെ യിരെമ്യ പ്രവാചകൻ മുഖാന്തരം യഹോവ അരുളി ചെയ്ത വചനങ്ങളെ കേട്ടനുസരിച്ചില്ല. നോക്കണം, അവനാകട്ടെ അവൻ്റെ ഭൃത്യന്മാരാകട്ടെ ദേശത്തിലെ ജനമാകട്ടെ യിരെമ്യ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്ത വചനങ്ങളെ കേട്ടനുസരിച്ചില്ല. വ്യക്തമായ ദൈവത്തിൻ്റെ മുന്നറിയിപ്പ് ആവർത്തിച്ച് കേട്ടിട്ടും സിദക്കിയാവ് അതിന് ശ്രദ്ധ കൊടുക്കാൻ തയ്യാറല്ല. അവൻ്റെ ഹൃദയത്തിൻ്റെ കഠിനതയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഹൃദയം കഠിനപ്പെടുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ പ്രശ്നമാണ്. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ ഇന്ന് എന്ന് പറയുന്നിടത്തോളം നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത്. ഇവിടെ ഫറവോനെ പോലെ സിദക്കിയാവുന്ന ഹൃദയം കഠിനപ്പെടുത്തുകയാണ്. പീലാത്തോസിനെ പോലെ സത്യമറിഞ്ഞിട്ടും അതിന് ചെവി കൊടുക്കുന്നില്ല. നമ്മൾ മനസ്സിലാക്കണം, ഈ 37-ാമത്തെ അധ്യായം നമ്മൾ ശ്രദ്ധയോടെ മനസ്സിലാക്കുമ്പോൾ അതിശക്തമായിരിക്കുന്ന രണ്ട് അപേക്ഷ സിദക്കിയാവ് യിരെമ്യാവിനോട് ആവശ്യപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. രണ്ട് അപേക്ഷ, അതിൻ്റെ ഒന്നാമത്തെ അപേക്ഷ മൂന്നാമത്തെ വാക്യമാണ്. പാസ്റ്റർ മൂന്നാം വാക്യം. സിദക്കിയ രാജാവ് ശലമ്യാവിൻ്റെ മകനായ യഹൂഖലിനെയും മയാസയാവിന്റെ മകനായ സെബന്യ പുരോഹിതനെയും യിരെമ്യ പ്രവാചകന്റെ അടുക്കൽ അയച്ചു. നീ നമ്മുടെ ദൈവമായ യഹോവയോട് ഞങ്ങൾക്ക് വേണ്ടി പക്ഷവാദം കഴിക്കണമെന്ന് പറയിച്ചു. ഇവിടുത്തെ അപേക്ഷ ഇതാണ്, ഞങ്ങൾക്ക് വേണ്ടി പക്ഷവാദം കഴിക്കണം. പക്ഷവാദം കഴിക്കണം, ദൈവത്തോട് പക്ഷവാദം പ്രാർത്ഥിക്കണം, പക്ഷവാദം കഴിക്കണം. ശ്രദ്ധിക്കണം ദൈവമക്കളെ, ഇവിടെ ജനം ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നതിനും അനുസരിക്കുന്നതിനും വിമുഖത കാണിക്കുകയാണ്, താല്പര്യമില്ല. പക്ഷേ അവരുടെ പ്രാർത്ഥന ദൈവം കേൾക്കണമെന്ന് അവർ ആഗ്രഹിക്കുകയും ചെയ്യുക. അങ്ങനെയുള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചാൽ പോലും അത് പ്രയോജനമല്ല. അനുദപിക്കാനും ഒരു പുതിയ ഹൃദയമുണ്ടാകാനും പഴയ വഴികൾ വിട്ടുതിരിഞ്ഞ് മാനസാന്തരപ്പെട്ട് ദൈവത്തോട് ചേർന്ന് നടക്കുവാൻ താല്പര്യമില്ല. പക്ഷേ അവർക്ക് പ്രാർത്ഥന ആവശ്യമാണ്. സ്തോത്രം. ഇവിടെ ഭക്തൻ പറയുന്ന ഒരു വചനം ഇങ്ങനെയുണ്ട്, ഞാൻ എൻ്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നുവെങ്കിൽ യഹോവ എൻ്റെ പ്രാർത്ഥന കേൾക്കത്തില്ലായിരുന്നു. പ്രാർത്ഥിക്കുന്നവൻ ഹൃദയത്തിലെ അകൃത്യം നീക്കണം. ഇവിടെ സിദക്കിയാവും കൂട്ടരും പ്രാർത്ഥന തനിക്ക് ആവശ്യമുണ്ട്, പക്ഷെ പാപ വഴികൾ വിട്ടുതിരിയാൻ അവർക്ക് താല്പര്യമില്ല. നമ്മൾ മനസ്സിലാക്കണം, ഇന്നത്തെ ക്രൈസ്തവ ലോകത്തെ വലിയൊരു കൂട്ടം ഈ ഒരു പൈശാചികമായിരിക്കുന്ന പിടിയിലാണുള്ളത്. എന്താ, മാനസാന്തരപ്പെടാൻ അവർ തയ്യാറല്ല, പക്ഷെ പ്രാർത്ഥന അവർക്ക് ആവശ്യമാണ്. മറുപടി വേണം, ദൈവത്തിൽ നിന്ന് മറുപടി വേണം. നമ്മളിത് മനസ്സിലാക്കണം, ഇത് പൈശാചികമാണ്, ഇത് സാത്താന്യമാണ്. അവരൊന്നും നേടുന്നില്ല എന്ന് മാത്രമല്ല, അവർ വഞ്ചിക്കപ്പെടുകയും കൂടെ ചെയ്യുക. ഒടുവിൽ അവരുടെ നാശം നിത്യനരകത്തിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ബാബിലോൺ യെരുശലേമിനെ ആക്രമിക്കാൻ വേണ്ടി വന്നപ്പോൾ യെരുശലേമിനുടെ സഹായത്തിനായിട്ട് മിസ്രയീം അവരുടെ സൈന്യത്തെ അയക്കുന്നു. മിസ്രയീമർ വന്നപ്പോൾ ബാബിലോൺകാര് യെരുശലേമിനെ വളയുന്ന നിർത്തി അവർ യെരുശലേം വിട്ടുപോയി. ഈ സംഭവം കണ്ടിട്ട് സിദക്കിയാവ് യിരെമ്യാവിൻ്റെ പ്രാർത്ഥന ഇനി ആവശ്യമില്ല എന്ന് മനസ്സിലാക്കുകയാണ്. നോക്കണം,
പ്രശ്നം വരുമ്പോൾ പ്രാർത്ഥന, പ്രശ്നമില്ലാത്തപ്പോൾ പ്രാർത്ഥന വേണ്ട. ഒരു പ്രതിസന്ധി ഇങ്ങോട്ട് കയറി വരുമ്പോൾ പ്രാർത്ഥിക്കാനും ഉപവസിക്കാനും എന്തിനും തയ്യാറാണ് ആളുകൾ. പക്ഷെ പ്രശ്നം അങ്ങ് മാറിപ്പോകുമ്പോൾ, നകന്നു പോകുമ്പോൾ അവരെടുത്ത് തീരുമാനം മറക്കുന്നു. പ്രാർത്ഥിക്കണമെന്നുള്ളത്, ഉപവസിക്കണമെന്നുള്ളത് ഒക്കെ മറന്നുപോകുക. ഇന്ന് പ്രഭാതത്തിൽ ഈ വചനം കേൾക്കുമ്പോൾ ഞങ്ങൾ വളരെ താഴ്മയോടെ അറിയിക്കട്ടെ, പ്രശ്നം വന്നിട്ടല്ല പ്രാർത്ഥിക്കേണ്ടത്, പ്രശ്നം വന്നിട്ടല്ല ഉപവസിക്കേണ്ടത്. ആമേൻ. നാം അവൻ നമുക്ക് ലഭിക്കുന്ന അവസരങ്ങൾ പ്രാർത്ഥനയ്ക്കും ഉപവാസത്തിനു വേണ്ടി മാറ്റി അവൻ വെക്കുമ്പോൾ എന്തൊക്കെ വലിയ പ്രതിസന്ധികൾ വന്നാലും അതിനെ അതിജീവിക്കാനുള്ള ഒരു ദൈവത്തിൻ്റെ കരുത്ത് സ്വർഗത്തിലെ ദൈവം അവൻ നമുക്ക് തരും. മാത്രമല്ല, ആ പ്രതിസന്ധികളെയൊക്കെ സ്വർഗത്തിലെ ദൈവം നേരിടും എന്ന് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. യിരെമ്യാവ് പറഞ്ഞു, ബാബേൽ പിന്മാറിയതിൽ നിങ്ങൾ സന്തോഷിക്കണ്ട, അവർ തിരിച്ചു വന്ന് നഗരം വീണ്ടും നശിപ്പിച്ചു കളയും. ഇനി നിങ്ങൾ ജയിച്ചെന്ന് തോന്നിയാലും അത് അങ്ങനെ ജയിച്ചെന്ന് നിങ്ങൾ മനസ്സിൽ വിചാരിക്കേണ്ട. പത്താമത്തെ വാക്യം നമ്മൾ വായിക്കണം. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതിനകത്ത് പറയുന്നുണ്ട്. പത്താം വാക്യം വായിച്ചോളൂ. നിങ്ങളോട് യുദ്ധം ചെയ്യുന്ന കൽദയരുടെ സർവ്വ സൈന്യത്തെയും നിങ്ങൾ തോൽപ്പിച്ചിട്ട് മുറിവേറ്റ ചിലർ മാത്രം ശേഷിച്ചിരുന്നാലും അവർ ഓരോരുത്തരും താന്താന്റെ കൂടാരത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് ഈ നഗരത്തെ തീ വെച്ച് ചുട്ടുകളയും. നമ്മള് നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു ഒരു തിരുവെഴുത്തായത്. കാരണം സത്യം പറഞ്ഞാൽ ഇത് ദൈവമക്കൾക്ക് കൊടുക്കേണ്ട ഒരു പ്രോമിസ്. ദൈവമക്കൾക്ക് കൊടുക്കണ്ടേ, ശത്രു എത്ര തകർത്ത് കളഞ്ഞാലും എത്ര മുറിവേൽപ്പിച്ചാലും അവിടെ നിന്ന് എഴുന്നേറ്റ് വരും എന്ന് ദൈവമക്കളോട് പറയേണ്ട ദൂതായത്. പക്ഷെ ഇവിടെ പ്രാർത്ഥന ആവശ്യമുണ്ട്. ജനത്തിന് മനം തിരിയാൻ മനസ്സില്ല, മാനസാന്തരപ്പെടാൻ മനസ്സില്ല, പാപവഴി വിട്ടുതിരിയാൻ മനസ്സില്ല. അങ്ങനെയുള്ളവരോട് ദൈവം പറയുകയാണ്, നിങ്ങളോട് യുദ്ധം ചെയ്യുന്ന കൽദയരുടെ സർവ സൈന്യത്തെയും നിങ്ങൾ തോൽപ്പിച്ചിട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ശത്രുവിനെ നിങ്ങൾ തോൽപ്പിച്ചു. എന്നാലും മുറിവേറ്റ ചിലർ മാത്രം ശേഷിച്ചിരുന്നാലും, എവിടെയാ ശത്രുവിൻ്റെ ഭാഗത്ത് മുറിവേറ്റ ചിലർ മാത്രം ശേഷിച്ചിരുന്നാലും അവർ ഓരോരുത്തൻ താൻ താൻ്റെ കൂടാരത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് ഈ നഗരത്തെ ഈ വെച്ച് ചുട്ടുകളയും. എന്താ ദൈവമക്കളെ ഇത് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നാം ദൈവിക പ്രമാണമനുസരിച്ച് നടന്നില്ലെങ്കിൽ നാം പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് നിന്ന് പ്രതിസന്ധി വരും. നമ്മൾ വിചാരിക്കാത്ത സ്ഥലത്ത് നിന്ന് പ്രതിസന്ധി വരും. നമ്മളൊരു പക്ഷേ വിചാരിക്കും ഇന്ന സ്ഥലത്ത് നിന്നായിരിക്കും ഇതൊക്കെ വരുന്നത്, അറ്റാക്കും കാര്യങ്ങളൊക്കെ വരുന്നത്. പക്ഷേ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് നിന്ന് ശത്രുക്കൾ എഴുന്നേറ്റ് നമ്മെ പരാജയപ്പെടുത്തുവാനായിട്ട് ഇടയായിത്തീരും. എന്താണ് ചെയ്യേണ്ടത്? അവൻ പ്രാർത്ഥിക്കുന്നവർ വചനം അനുസരിക്കാൻ തയ്യാറാകണം. പ്രാർത്ഥിക്കുന്നവർ മനം തിരിയുവാൻ തയ്യാറാകണം. പ്രാർത്ഥിക്കുന്നവർ അരുതാത്ത വഴികളെ വിട്ടുതിരിഞ്ഞ് യഹോവയുടെ വഴികളിൽ നടക്കുവാൻ വേണ്ടി തയ്യാറാകണമെന്ന് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പ്രവാചകൻ ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്, നിങ്ങൾ എത്രത്തോളം രണ്ടു തോണിയിൽ കാൽ വയ്ക്കും, എത്രത്തോളം നിങ്ങൾ രണ്ടു തോണിയിൽ കാൽ വയ്ക്കും. എന്താണ് പ്രവാചകൻ അവിടെ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ നിങ്ങളുടെ നിലപാട് വ്യക്തമാക്കണം. ആരുടെ പക്ഷത്താ? ദൈവത്തിൻ്റെ പക്ഷത്താണോ അതോ ശത്രുവിൻ്റെ പക്ഷത്താണോ? അവൻ ആ നിലകളിൽ പ്രാർത്ഥിക്കുമ്പോൾ അവൻ ശത്രു പരാജയപ്പെടുവാനായിട്ട് ഇടയായിത്തരും. ഇല്ല, അങ്ങനെയല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് നിന്ന് പ്രതിസന്ധി വരുമെന്ന് ഇവിടെ നാം മനസ്സിലാക്കേണ്ടി. അപ്പോൾ ഒന്നാമത്തെ സിദക്കിയാവിൻ്റെ അപേക്ഷ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. ആ മനം തിരിയുവാൻ തനിക്ക് മനസ്സും ഇല്ല എന്ന് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടി. രണ്ടാമത്തെ യിരെമ്യാവിനോടുള്ള തൻ്റെ പ്രസ്താവന നമുക്ക് 11 മുതൽ 21 വരെയുള്ള വാക്യങ്ങളാണ് അത് കാണുന്നത്. 17-ാമത്തെ വാക്യം ഒന്ന് വായിച്ചോ പാസ്റ്റർ. 17-ാം വാക്യം. അനന്തരം സിദക്കിയ രാജാവ് ആളയച്ച് അവനെ വരുത്തി, യഹോവയിൽ നിന്ന് വല്ല അരുളപ്പാടും ഉണ്ടോ എന്ന് രാജാവ് അരമനയിൽ വെച്ച് അവനോട് രഹസ്യമായി ചോദിച്ചു. ചോദിക്കുക, രഹസ്യമായിട്ട് ചോദിക്കുക, ഒരു അപേക്ഷയാ. യഹോവയിൽ നിന്ന് വല്ല അരുളപ്പാട് ഉണ്ടോ? അപ്പം സിദക്കിയാവിന്റെ ഈ ചോദ്യം കേട്ടാൽ ഓർക്കും യഹോവയുടെ അരുളപ്പാട് കേൾക്കാൻ താല്പര്യം ഉണ്ടായിട്ട് മനസ്സോടെ ചോദിക്കുന്നതാണെന്ന് നമുക്ക് തോന്നും. സത്യം പറഞ്ഞാൽ അതിനകത്തൊരു പരിഹാസത്തിൻ്റെ ചുവയുണ്ട്, പരിഹാസമുണ്ട്. കാരണം ഈ ഒരു കഷ്ടത്തിൽ കൂടെ കടന്നുപോയ യിരെമ്യാവിനെ പരിഹസിച്ചുകൊണ്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നമ്മൾ ആ ഭാഗങ്ങൾ പഠിക്കുമ്പോൾ യിരെമ്യാവിൻ്റെ കഷ്ടത്തിൻ്റെ കാരണം ഇങ്ങനെയാണ് പറഞ്ഞിരുന്നത്. ബാബിലോണിയർ പിൻവാങ്ങിയപ്പോൾ യിരെമ്യാവ്
തന്റെ നാട്ടിലുള്ള ആ വസ്തുവിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി പോകുവാൻ വേണ്ടി തുടങ്ങുക. എന്നാൽ പട്ടണവാദിക്കൽ കാവൽക്കാരിൽ ഒരുവൻ ഇരമ്യാവ് ബാബിലോണിനെ കാണാൻ പോവുകയാണെന്ന് സംശയിച്ചു. ഇരമ്യാവിനെ പിടിച്ചു ബന്ധിച്ചു, ഇരമ്യാവിനെ തെറ്റിദ്ധരിച്ചു. എന്നാൽ വസ്തുസംബന്ധമായ വിഷയത്തിന് വേണ്ടി പോവുക. പക്ഷേ കാവൽക്കാരെ നോക്കുമ്പോൾ ബാബിലോണുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ വേണ്ടി, ഈ ഇരമ്യാവിന് എപ്പോഴും പ്രവചിക്കാനുള്ള ബാബിലോൺ ജയിക്കും, ബാബിലോൺ നിങ്ങളെ നശിപ്പിക്കും, ഇതാണ് ഇരമ്യാവിന് പറയാനുള്ളത്. അപ്പൊ കാവൽക്കാരെ നോക്കിയത് ബാബിലോണുമായിട്ടൊരു ഒരു ബന്ധം തെറ്റിദ്ധരിക്കപ്പെടുകയാണ്. പാവം ഈ ഇരമ്യാവിനെ പിടിച്ച് ബന്ധിക്കുകയാണ്. അപ്പം ദേശത്തെ വഞ്ചിക്കുന്നവൻ എന്ന് പേര് വിളിക്കുകയും ചെയ്യും. വഞ്ചകൻ എന്ന പേര് ഈ ഇരമ്യാവിൻ്റെ മേൽ വരികയും ചെയ്യുകയാണ്. അങ്ങനെ തന്നെ ഉപദ്രവിക്കുന്നു, തടവിലാക്കുന്നു. ഇവിടെ നിന്ന് അവനെ ആളയച്ച് വിളിച്ചു വരുത്തിയാണ് സിദക്കിയാവ് ചോദിക്കുന്നത്. യഹോവയിങ്കിൽ നിന്നുമല്ല, അരുളപ്പാടുമുണ്ടോ? പലപ്പോഴും ദൈവമക്കളും ഇതുപോലെ പരിഹാസത്തിൻ്റെ അവൻ പിടിയിലൊക്കെ അവൻ ഏർപ്പെടാറുണ്ട്, പരിഹസിക്കാറുണ്ട്. ചിലരൊക്കെ സ്തോത്രം എന്ന് പറയാൻ അറിയത്തില്ല, സ്വസ്ത്രം എന്നൊക്കെ പറഞ്ഞാൽ പരിഹസിക്കുന്നത് അല്ലേ. സ്വസ്ത്രം, പ്രാർത്ഥനയെന്ന് പറയാൻ അറിയില്ല, പ്രാർത്ഥന എന്തുകൊണ്ട് പ്രാർത്ഥിച്ചിട്ട് സ്വസ്ത്രം പറഞ്ഞിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്നൊക്കെ ചോദിച്ച് ദൈവമക്കളെ എന്ത് ചെയ്യാറുണ്ട്? പരിഹസിക്കാറുണ്ട്, കളിയാക്കാറുണ്ട് എന്ന് നമ്മളിവിടെ മനസ്സിലാക്കിയിട്ട് ഇരമ്യാവ് പറയുന്നു, അരുളപ്പാടുണ്ട്, അത് മറ്റൊന്നുമല്ല, നീ ബാബേൽ രാജാവിന്റെ കയ്യിലേൽപ്പിക്കപ്പെടും, കയ്യിലേൽപ്പിക്കപ്പെടും. അപ്പൊ അരുളപ്പാടുണ്ട്. ആത്മാർത്ഥമായിട്ട് ദൈവത്തോട് ചോദിക്കുന്നവർക്ക് അരുളപ്പാടുണ്ട്, അവർക്ക് മാത്രമല്ല പരിഹസിക്കുന്നവർക്കും ഉണ്ട് അരുളപ്പാട്. ഇവിടെ ദൈവത്തിൻ്റെ പ്രവാചകനായിരിക്കുന്ന ഇരമ്യാവിനെ പരിഹസിക്കുമ്പോൾ ഇരമ്യാവ് പറയുകയാണ്, അരുളപ്പാടുണ്ട്, നീ ബാബേൽ രാജാവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും, ഏൽപ്പിക്കപ്പെടും. ശ്രദ്ധിക്കണം ദൈവമക്കളെ, ഈ അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവൻ രണ്ട് അപേക്ഷകൾ സിദക്കിയാവിനോട് ഇരമ്യാവിനോട് ആവശ്യപ്പെടുന്ന ആദ്യ ഭാഗത്ത് നമ്മൾ കണ്ടത്, ഒന്ന് എനിക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, പക്ഷേ എനിക്ക് മനം തിരിയാൻ സമയമില്ല, മനസാന്തരപ്പെടാൻ എനിക്ക് പറ്റത്തില്ല, ഞാൻ ഈ വഴികളിലൊക്കെ പോകും, എൻ്റെ വിഷയത്തിന് പരിഹാരം വേണം, എനിക്ക് പ്രാർത്ഥന ആവശ്യമുണ്ട്. ഹൃദയം കഠിനപ്പെട്ടുള്ള കാര്യങ്ങളാണ് അവിടെ. രണ്ടാമത്, യഹോവയുടെ അരുളപ്പാട് വല്ലതും ഉണ്ടോ? പരിഹസിച്ചുകൊണ്ടുള്ള ചോദ്യങ്ങളാണ്. എന്നാൽ ഇതിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ഇരമ്യാവ് രാജാവിനോട് ഒരു അപേക്ഷ സമർപ്പിക്കുകയാണ്. നമുക്ക് അതിൻ്റെ 20-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. ആകിയ യജമാനായ രാജാവെ കേൾക്കണമേ, എന്റെ അപേക്ഷ തിരുമനസ്സുകൊണ്ട് കൈക്കൊള്ളണമേ. ഞാൻ രാജസക്കാരനായ യോനാഥാന്റെ വീട്ടിൽ കിടന്ന് മരിക്കാതിരിക്കുന്നതിന് എന്നെ വീണ്ടും അവിടെ അയക്കരുത്. ഇവിടെ അടുത്തൊരു അപേക്ഷ ഇരമ്യാവ് രാജാവിനോട് ചോദിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, രായസക്കാരനായ യോനാഥാന്റെ വീട്ടിൽ കിടന്ന് മരിക്കാതിരിക്കേണ്ടതിന് എന്നെ വീണ്ടും അവിടേക്ക് അയക്കരുത്. എന്നാൽ സിദക്കിയാവ് തന്റെ അപേക്ഷ അംഗീകരിക്കുന്നതായിട്ട് നമുക്ക് അടുത്ത വാക്യത്തിൽ കാണുവാൻ കഴിയും. 21-ാമത്തെ വാക്യം, അപ്പോൾ സിദക്കിയ രാജാവ് ഇരമ്യാവെ കാവൽപുരം മുറ്റത്ത് ഏൽപ്പിപ്പാനും നഗരത്തിൽ ആഹാരം തീരെ ഇല്ലാതാകും വരെ അപ്പക്കാരുടെ തെരുവിൽ നിന്ന് ദിവസപ്രതി ഒരപ്പം അവന് കൊടുപ്പാനും കൽപ്പിച്ചു. അങ്ങനെ ഇരമ്യാവ് കാവൽപുരം മുറ്റത്ത് പാർത്തു. ഇവിടെ ഈ സിദക്കിയാവ് ഇരമ്യാവിന്റെ അപേക്ഷ അംഗീകരിക്കുകയാണ്. നമ്മൾ ആ കാര്യങ്ങൾ ശ്രദ്ധയോടെ മനസ്സിലാക്കുമ്പോൾ ഒരുപാട് സങ്കടം തോന്നുന്ന കാര്യങ്ങൾ നമുക്ക് ആ അവസാനത്തെ വാക്യത്തിനകത്ത് കാണുവാനായിട്ട് കഴിയും. അത് മറ്റൊന്നുമല്ല, ഒരു ദിവസം ഒരപ്പം ഇരമ്യാവിന് കൊടുക്കാൻ വേണ്ടി ഈ രാജാവ് കൽപ്പന പുറപ്പെടുവിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കണം, അതിശക്തനായിരിക്കുന്ന പ്രവാചകനാണ് ഇരമ്യാവ്. എന്നാൽ പലപ്പോഴും പ്രതിസന്ധികൾ താൻ നേരിടേണ്ടതായിട്ട് വന്നു, കാരാഗ്രഹത്തിൽ താൻ അടയ്ക്കപ്പെടേണ്ടതായിട്ട് വന്നു. സ്വന്തം രാജ്യത്തെ ഇതുപോലെ സ്നേഹിക്കുകയും ഇതുപോലെ ഇടിവിൽ നിൽക്കുകയും ആത്മാർത്ഥമായി ദൈവസന്നിധിയിൽ ഇവർക്ക് വേണ്ടി കണ്ണുനീരൊഴുക്കുകയും ചെയ്ത ഇരമ്യാവ് പലയാവർത്തി വഞ്ചകനെന്ന പേരിനാൽ താൻ അറിയപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. ജനങ്ങൾ രാജാവ് അടക്കം തന്നെ തെറ്റിദ്ധരിക്കപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. ഇവിടെ ഇതാ ഭക്ഷണത്തിന് വരെയും ഞെരുക്കങ്ങൾ ഉണ്ടാകുകയാണ്. ഒരു ദിവസം ഒരപ്പം. അമ്മ, ഞാൻ ഈ വചനഭാഗങ്ങൾ ഇങ്ങനെ ചിന്തിച്ചപ്പോൾ ഭക്തന്മാർ എഴുതിയ പാട്ടുകൾ എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ വരുവാനായിട്ട് ഇടയായിത്തരും. അമേൻ. ദൈവദാസൻ ഇങ്ങനെ എഴുതി, ഭാരങ്ങൾ കൂടുന്നതിന് ഒന്നും വേണ്ട യാത്രയിൽ അല്പമപ്പം വിശപ്പിന്
സ്വല്പവെള്ളം ദാഹിക്കും. പ്രിയരെ, ഈ വേദപുസ്തകം നമ്മുടെ കയ്യിലെത്തുവാൻ അഭിഷിക്തന്മാർ കടന്നുപോയ സാഹചര്യങ്ങൾ, അഭിഷിക്തന്മാർ കടന്നുപോയ വെല്ലുവിളികൾ എത്ര ഭയങ്കരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ദൈവം സഹായിച്ച ഈ ഒരു കാലഘട്ടത്തിൽ ആ ഭക്ഷണത്തിനുള്ള ആ ഒരു ദാരിദ്ര്യമൊന്നും ഇന്നില്ല, ഇന്നില്ല. നാം മനസ്സിലാക്കണം നാം എത്രയധികം ദൈവത്തെ സ്തുതിക്കേണ്ടത് ആവശ്യമാണ്. അതുമാത്രമല്ല, ഈ ഒരു കാര്യം നമ്മളിവിടെ ചിന്തിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നാം മനസ്സിലാക്കണം. ഭക്ഷണം വേസ്റ്റാക്കി കളയുന്ന ഒരു വലിയ പ്രവണത ഈ നാളുകളിലുണ്ട്. വില കൂടിയ ഭക്ഷണങ്ങൾ വാങ്ങിച്ചിട്ട് അതിൻ്റെ ഒരു അംശം മാത്രം കഴിച്ചതിന് ശേഷം അത് വെറുതെ വേസ്റ്റ് കൊട്ടയിലേക്ക് തള്ളുന്ന ഒരനുഭവം ഈ കാലഘട്ടത്തിലുണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ലോകത്തിൻ്റെ വിവിധയിടങ്ങളിൽ ഒരു നേരത്തെ ഭക്ഷണമില്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് പ്രിയപ്പെട്ടവരുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് ലഭിക്കുന്ന ഓരോ ആഹാരവും അതിൻ്റെ മുമ്പിൽ അത് സ്തോത്രത്തോടെ അത് ഭക്ഷിക്കേണ്ടത് ആവശ്യമാണ്. അല്പം പോലും നഷ്ടമാക്കാതെ ആവശ്യമുള്ളത് മാത്രം നാം വാങ്ങുകയും കഴിക്കുകയും ചെയ്യുക എന്ന് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ രണ്ട് അപേക്ഷയാണ് ഇരമ്യാവിനോട് സിദക്കിയാവ് ആവശ്യപ്പെടുന്നത്. ഒന്ന്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്താണ് അങ്ങനെ ആവശ്യപ്പെടുന്നത്? മാനസാന്തരപ്പെടുവാൻ തനിക്ക് മനസ്സില്ല, പാപത്തിൻ്റെ വഴികൾ വിട്ടുതിരിയുവാൻ മനസ്സില്ല, ദൈവത്തിൻ്റെ വചനങ്ങൾ കേൾക്കുവാൻ മനസ്സില്ല. തൻ്റെ മനസ്സ് കഠിനപ്പെട്ടിരിക്കുകയാണ്. ആ കഠിനപ്പെട്ടിരുന്ന് കഴിഞ്ഞാൽ എന്താ അതിൻ്റെ പ്രശ്നം? കഠിനപ്പെട്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ കഴിയത്തില്ല. പണ്ടൊക്കെ റേഡിയോ ഉള്ള കാലമുണ്ട് വാസ, റേഡിയോയുടെ കാലം. അപ്പോൾ ആ റേഡിയോ ആ കറക്റ്റ് പോയിന്റിൽ കൊണ്ട് വെച്ചില്ലെങ്കിൽ, ആ സ്റ്റേഷൻ്റെ ആ പോയിന്റിൽ കൊണ്ട് വെച്ചില്ലെങ്കിൽ പറവറാ സൗണ്ട് കേൾക്കും. നമുക്ക് ആ ശരിക്കും ക്ലാരിറ്റി ലഭിക്കത്തില്ല, ക്ലിയറായിട്ട് നമുക്ക് കേൾക്കുവാൻ കഴിയത്തില്ല. ഇവിടെ നമ്മുടെ ഹൃദയം കഠിനപ്പെട്ടു പോയി കഴിഞ്ഞാൽ അവൻ ആരൊക്കെ എന്തൊക്കെ പ്രസംഗിച്ചാലും, അവൻ എത്ര ശക്തനായിരിക്കുന്ന പ്രവാചകൻ അരുളപ്പാൾ അറിയിച്ചാലും അത് നമുക്ക് കേൾക്കുവാൻ കഴിയത്തില്ല, ഗ്രഹിക്കുവാൻ കഴിയത്തില്ല. ഇന്ന് പ്രഭാതത്തിൽ വളരെ താഴ്മയോടെ ഞങ്ങൾ ഓർപ്പിക്കട്ടെ, നമ്മൾ ഹൃദയത്തിൻ്റെ കഠിനതകളെല്ലാം മാറുവാൻ വേണ്ടി ദൈവസന്നിധിയിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാവോ? ദൈവശബ്ദം യഥാർത്ഥമായി കേൾക്കുവാൻ, ദൈവം എന്താണോ ആഗ്രഹിക്കുന്നത്, ഓരോ സന്ദേശം കേൾക്കുമ്പോഴും ഓരോ മീറ്റിങ്ങൾ നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോഴും ദൈവമേ നിനക്ക് എന്നോട് എന്താണ് സംസാരിക്കാനുള്ളത്, ആ ശബ്ദം എനിക്ക് യഥാർത്ഥമായി കേൾക്കുവാൻ, അതെനിക്ക് ഗ്രഹിക്കുവാനുള്ള കൃപ എനിക്ക് തരണമേ എന്ന് എത്ര പേർ പ്രാർത്ഥിക്കും. രണ്ടാമത്തെ അപേക്ഷയാണ് യഹോവയുടെ അരുളപ്പാടുണ്ടോ? ഉണ്ട് പ്രിയപ്പെട്ടവരെ. ആത്മാർത്ഥമായിട്ട് ദൈവത്തോട് ചോദിച്ചാൽ അവൻ അരുളപ്പാട് തരുന്ന ദൈവം തന്നെയാണ്. സ്തോത്രം, നമ്മുടെ ദൈവം അരുളപ്പാടുകളുടെ ദൈവമാണ്. എന്നാൽ അതുമാത്രമല്ല, പരിഹസിച്ച് ചോദിക്കുന്നവർക്കും അരുളപ്പാട് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അവസാനമായിട്ട് സിദക്കിയാവിനോട് ഇരമ്യാവ് അപേക്ഷിക്കുകയാണ്, എന്നെ അവൻ ഇന്ന സ്ഥലത്തേക്ക് വിടരുത്, അവൻ ചില ക്രമീകരണങ്ങൾ എനിക്ക് വേണ്ടി തരണം. ആ ഇരമ്യാവിൻ്റെ അപേക്ഷ കേട്ട് ഒരപ്പം ഒരു ദിവസത്തേക്ക് അവന് കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണുകയാണ്. ഇന്ന് പ്രഭാതത്തിൽ നമ്മൾ മുഴങ്കാൽ മടക്കി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. അവൻ ഈ വചനങ്ങളൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ അവൻ നമ്മളോടുള്ള അരുളപ്പാട് എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കി അവൻ ആ വചനത്തിൻ്റെ മുൻപാകെ നമ്മെ തന്നെ സമർപ്പിച്ച് മുഴങ്കാൽ മടക്കി നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗത്തിലെ ഞങ്ങളുടെ നല്ല കർത്താവേ, ഇന്ന് പ്രഭാതത്തിലും ഈ ശുശ്രൂഷയിൽ കൂടെ കർത്താവ് ഞങ്ങളോട് ഇടപെടുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ മനസ്സൊരിക്കലും കഠിനപ്പെട്ടു പോകാതെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദ നിമിത്തം, പ്രതിസന്ധി നിമിത്തം, വെല്ലുവിളികൾ നിമിത്തം, തകർച്ചകൾ നിമിത്തം മനസ്സ് കഠിനപ്പെടുവാൻ സ്വർഗം അനുവദിക്കരുതേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ മനസ്സ് കഠിനപ്പെട്ട് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ മനസ്സില്ലാതെ, ദൈവത്തിൻ്റെ ശബ്ദം ഗ്രഹിക്കുവാൻ മനസ്സില്ലാതെ കഠിനപ്പെട്ടിരിക്കുന്ന ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ ഇവിടെ മനസ്സിനോട് ദൈവം ഇടപെടുമാറാകണമേ. ആ കല്ലുപോലുള്ള ഹൃദയങ്ങളെ സ്വർഗം മെഴുകുപോലെ ഉരുക്കുമാറാകണമേ എന്ന് ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണപ്പാ. അരുളപ്പാടുകൾ യഥാർത്ഥമായിട്ട് ദൈവത്തോട് ചോദിക്കുന്നവരാക്കി കർത്താവ് ഞങ്ങളെ തീർക്കണമേ. ഞങ്ങൾ കർത്താവിനോട് ചോദിച്ചാൽ അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കാൻ ഉണ്ടല്ലോ കർത്താവേ. ഞങ്ങൾ ഇന്ന് പ്രഭാതത്തിൽ ഈ വചനത്തിൻ്റെ മുൻപാകെ സമ്പൂർണ്ണമായിട്ട് താഴ്ത്തി സമർപ്പിക്കുകയാണ്. ഈ വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ ആത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. അനുഗ്രഹമായി തീരട്ടെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.